നമുക്കിനി ഒരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ആദ്യ ഗസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്, അങ്ങ് സിംഗപ്പൂരിൽ നിന്നാണ്. ദിവ്യ മാത്യു എന്ന് പറയുന്നൊരു പ്രേക്ഷകയാണ് നേരിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത്. ഹായ് ദിവ്യ, എവിടെ? ഹായ് ദിവ്യ. ദിവ്യ വന്നില്ല, വന്നു. എനിക്ക് ഇത്ര രണ്ടുപേരുണ്ടല്ലോ, പേര് പറയൂ. ജയ്ജി കേട്ടില്ല? കേട്ടില്ല, ഒന്നുകൂടി പറയൂ. ജോജി. ഓക്കെ ഓക്കെ, ദിവ്യ ആൻഡ് ജോജി. ഇപ്പൊ നല്ല സമയമായിട്ടുണ്ടല്ലോ. സിംഗപ്പൂർ ഇപ്പൊ എത്ര മണിയായി? 1:28. അപ്പോഴും നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കാണുന്നതെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എന്താ ചെയ്യാ രണ്ടുപേരും അവിടെ? നേഴ്സാണ്. ഓക്കെ, പ്രസിഡന്റ് എന്താ ചോദിച്ചാ? പത്തനംതിട്ട. എനിക്ക് തോന്നുന്നു ജോജി അർജന്റീന ജേഴ്സിയിലാണല്ലോ. അതെ 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 അതെ. നാളെ വരെ കളി കാണണ്ടേ? അപ്പൊ ജയിക്കുമല്ലോ അല്ലേ? സാധാരണ നിങ്ങൾ ഇത്രയും വൈകിയാണോ കിടക്കാറുള്ളത്? ഓക്കേ ദിവ്യ, അപ്പോ ഇനി നാട്ടില് വരുമ്പോ കാണാം നമുക്ക്. നാട്ടില് പത്തനംതിട്ടയിലുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ വീട്ടുകാരോട്? ഇത് നേരെ പറഞ്ഞു. എല്ലാരും നല്ലതായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ഒരു 24-ന്റെ ഒരു ഹായ്. ആഹാ, ഓക്കേ, നമ്മൾ അറിയിച്ചേക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ സിംഗപ്പൂരിലെ ദിവ്യയും ജോജിയും അല്ലേ? അതെ, ദിവ്യയും ജോജിയുമാണ് ഇപ്പോ നമ്മോടൊപ്പം ചേർന്നത്. ഇങ്ങനെ സിംഗപ്പൂരിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. സിംഗപ്പൂർ നമ്മളെക്കാളും കുറച്ച് സമയം മുന്നോട്ടാണല്ലോ. 1:20 ഇരുന്ന് കാണുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ മാത്രമല്ല, പുലർച്ചെ കളിയുണ്ട്, അപ്പൊ അതും കാണാൻ വേണ്ടിയിട്ടാണ് ജോജിയെ പോലുള്ള അർജന്റീന ആരാധകർ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോ